2008 നവംബർ മാസം 26-ാം തീയതി പാകിസ്ഥാനിൽ പരിശീലനം നേടിയ ലഷ്കർ ഇ തൈബ ഭീകരവാദികൾ ഇന്ത്യയെ വിറങ്ങലിപ്പിച്ച ഭീകരവാദത്തിന്റെ രാത്രി. ഒരു ഭാഗത്ത് ജീവിതത്തിൽ മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത യാതൊരു വിധത്തിലും വ്യക്തിവിരോധമില്ലാത്ത തങ്ങളോട് യാതൊരു ദ്രോഹവും ചെയ്തിട്ടില്ലാത്ത സാധാരണക്കാരായ മനുഷ്യരെ പോലും നിർദാക്ഷിണ്യം കൊന്നുതള്ളാൻ മതിയില്ലാത്ത ഭീകരവാദികൾ. മറുഭാഗത്ത് തങ്ങളുടെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ സ്വജീവൻ പോലും ആഹുതി ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഇന്ത്യൻ സൈനികർ. ഐതിഹ്യങ്ങളിൽ മാത്രം നമ്മൾ കേട്ടിട്ടുള്ള ധർമ്മ അധർമ്മ യുദ്ധങ്ങളുടെ ഒരു തനിയാവർത്തനം. എന്നാൽ ആ ഭീകരവാദത്തിൻ്റെ നാളുകളിൽ തൻ്റെ വീരമൃത്യുവിലൂടെ കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ മനസ്സിൽ ഒരു വീരൻ ജനിക്കുന്നു. NSG 51 SAG കമാൻഡർ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. ഇന്ന് പറയാൻ പോകുന്നത് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ യഥാർത്ഥ കഥയാണ്. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കഥയാണ്. അറിഞ്ഞില്ലെങ്കിൽ അതിൽ പരം അപമാനം മറ്റെന്തുണ്ട്? നമുക്ക് നേരെ കഥയിലേക്ക് പോവാം. March 15, 1975 കോഴിക്കോട്ടെ ചെറുവണ്ണൂരിലാണ് ശ്രീ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ISRO ഉദ്യോഗസ്ഥനായിരുന്ന ശ്രീ ഉണ്ണികൃഷ്ണനായിരുന്നു. അമ്മ ശ്രീമതി ധനലക്ഷ്മി ഉണ്ണികൃഷ്ണൻ. ഈ കുട്ടി പഠിക്കുന്നത് ബാംഗ്ലൂരുവിലാണ്. കാരണം അച്ഛൻ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് ബാംഗ്ലൂരിലാണ് ആ കുടുംബം സെറ്റിൽഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടി 14 വർഷത്തോളം ബംഗളൂരുവിൽ തന്നെ ഉണ്ടായിരുന്ന ഫ്രാങ്ക് ആൻ്റണി പബ്ലിക് സ്കൂളിൽ പഠിക്കുകയാണ്. പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള, നന്നായിട്ട് പാട്ട് പാടുന്ന, കായിക മത്സരങ്ങളിലെല്ലാം പങ്കെടുക്കാൻ തൽപരനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു ശ്രീ സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്ന് അദ്ദേഹത്തിൻ്റെ അധ്യാപകരും ഓർത്തെടുക്കുന്നുണ്ട്. വളരെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ പട്ടാളക്കാരനാവണം, പട്ടാളത്തിലൊരു ഓഫീസറാവണം എന്ന ആഗ്രഹം സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കുട്ടി മറ്റു കുട്ടികളെല്ലാം മുടി നീട്ടി വളർത്തി, മുടി സ്റ്റൈലിഷ് ആയിട്ടെല്ലാം ചെയ്യുന്ന സമയത്ത് പട്ടാളക്കാർ മുടി വെട്ടുന്നത് എങ്ങനെയാണോ ക്രൂക്കട്ടെന്ന് പറയും, ആ രീതിയിൽ മുടി വെട്ടിയിട്ടായിരുന്നു സ്കൂളിൽ പോലും സന്ദീപ് ഉണ്ണികൃഷ്ണൻ പോയിരുന്നത്. കാരണം ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹം പട്ടാളക്കാരനാവണം എന്നത് തന്നെയായിരുന്നു. 1995 എന്തായാലും പ്ലസ് ടുവിന് തുല്യമായ വിദ്യാഭ്യാസം സന്ദീപ് ഉണ്ണികൃഷ്ണൻ നേടുകയാണ്. അദ്ദേഹം പ്ലസ് ടു കഴിഞ്ഞ് പുറത്തേക്ക് വരികയാണ്. ഈ സമയത്ത് NDA നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ, ഈ പരീക്ഷ ഇദ്ദേഹം എഴുതുകയാണ്. ആ പരീക്ഷ പാസ്സായി എന്ന് മാത്രമല്ല, അതിനുശേഷം നടക്കുന്ന അതികഠിനമായ SSB ഇൻ്റർവ്യൂവും ഇദ്ദേഹം പാസ്സാവുകയാണ്. അതിനുശേഷം മഹാരാഷ്ട്രയിലെ പൂനെയിലെ NDA നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് ഇദ്ദേഹം സെലക്ട് ചെയ്യപ്പെടുകയാണ്. ഇത്തരത്തിൽ NDAയിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന 4 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന വിദ്യാഭ്യാസവും പരിശീലനവും എല്ലാം കഴിഞ്ഞ് ഇദ്ദേഹം ഒരു സൈന്യത്തിലെ ഓഫീസറായിട്ട് മാറുന്നതാണ്. അതിനുവേണ്ടി ഇദ്ദേഹം ആഗ്രഹിക്കുകയാണ്. NDAയിലേക്ക് ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നു. അവിടെ ഇദ്ദേഹം പഠിക്കാൻ ആരംഭിക്കുന്നു. NDAയിൽ പരിശീലനം നടത്തുന്ന സമയത്ത് തന്നെ, NDA കേഡറ്റായി നിലനിൽക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ധീരനും ശാന്തനും നിസ്വാർത്ഥനുമായ ഒരു വിദ്യാർത്ഥിയായിരുന്നു, NDA കേഡറ്റായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമായിട്ട് അവരൊരു കഥ പറയുന്നുണ്ട്. NDA കേഡറ്റായി ഇവരൊരിക്കലൊരു പരിശീലനം നടത്തി. സിംഹാഗഡ് കോട്ട കയറുക എന്നതായിരുന്നു ആ പരിശീലനം. ഈ കോട്ട കയറുന്നതിൻ്റെ ഭാഗമായി എല്ലാ NDA കേഡറ്റും കൃത്യമായ സമയത്ത് തന്നെ പരിശീലകൻ പറയുന്നതനുസരിച്ച് സ്ഥലത്തെത്തുന്നു. ഇവർ ആ കോട്ട കയറാൻ ആരംഭിക്കുന്നു. കുറച്ച് സമയത്തിന് ശേഷം നല്ല കഠിനമായിട്ട് തന്നെ അവർ ആ കോട്ട കയറി മുകളിലെത്തുകയാണ്. ഈ സമയത്ത് എല്ലാവർക്കും വല്ലാതെ ദാഹിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വെള്ളം കുടിക്കേണ്ടതാണ്. അവിടെ അടുത്ത് ഒരു കിണർ അവർ കാണുകയാണ്. ആദ്യം ആ കിണർക്കരയിൽ എത്തിയിരുന്നത് സന്ദീപ് ഉണ്ണികൃഷ്ണനായിരുന്നു. അദ്ദേഹം നല്ല കായിക ക്ഷമതയുള്ള ആളായിരുന്നു. ഇദ്ദേഹം ആദ്യം തന്നെ എത്തുന്നു. അതിനുശേഷം ഇദ്ദേഹം വെള്ളം കോരാൻ ആരംഭിക്കുകയാണ്. ഈ സമയമായപ്പോഴേക്കും എല്ലാ NDA കേഡറ്റുമാരും അവിടേക്ക് വന്നു. വെള്ളം കുടിക്കാൻ വേണ്ടി അവർ കൃത്യമായൊരു ക്യൂ ഉണ്ടാക്കുകയാണ്. കാരണം ഇവർക്ക് ക്യൂ ഉണ്ടാക്കാതെയൊന്നും കുടിക്കാൻ പറ്റില്ല. ഇന്ത്യൻ സൈനികരാവേണ്ടവരാണ്, ഓഫീസർമാരാവേണ്ടതാണ്. പട്ടാള ചിട്ട എന്ന് പറയുന്ന ചിട്ടയെക്കുറിച്ച് നമുക്ക് അറിവുള്ളതുമാണ്. സന്ദീപ് ഉണ്ണികൃഷ്ണൻ വെള്ളം കോരിയ സമയത്ത് എന്തായാലും ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണല്ലോ സിംഹാഗഡ് കോട്ട എന്ന് പറയുന്നത്. ഈ സ്ഥലത്തേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു ടൂറിസ്റ്റ് വരികയാണ്. ടൂറിസ്റ്റ് വന്ന് തൻ്റെ കയ്യിലുള്ള കുപ്പി സന്ദീപ് ഉണ്ണികൃഷ്ണന് നേരെ നീട്ടുകയാണ്. സന്ദീപ് ഉണ്ണികൃഷ്ണൻ തിരിച്ചൊന്നും പറഞ്ഞില്ല, യാതൊരു മടിയും കാണിച്ചില്ല. ഇദ്ദേഹം വെള്ളം ടൂറിസ്റ്റിന് കൊടുക്കുകയാണ്. എന്നാൽ തൊട്ടടുത്തായി മറ്റൊരു ടൂറിസ്റ്റും വരുന്നു. അങ്ങനെ ഈ ടൂറിസ്റ്റുകൾ വന്ന് വലിയൊരു ക്യൂ അവിടെ നിർമ്മിക്കപ്പെടുകയാണ്. ഈ NDA കേഡറ്റുമാരായി വരി നിൽക്കുന്ന എല്ലാവർക്കും അറിയാം ഉടൻ തന്നെ പരിശീലകൻ തിരിച്ചു വിളിക്കുന്നതാണ്. വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന സന്ദീപ് ഉണ്ണികൃഷ്ണനും അറിയാം ഉടൻ തന്നെ പരിശീലകൻ തിരിച്ചു വിളിക്കും. ഒരു പക്ഷേ വെള്ളം കുടിക്കാൻ സാധിക്കില്ല. എന്നാൽ ഇന്ത്യയിൽ അതിഥികളായി വന്ന ടൂറിസ്റ്റുകളെ പിണക്കുന്ന യാതൊരു കാര്യങ്ങളും അവരവിടെ പറയുന്നില്ല. സന്ദീപ് ഉണ്ണികൃഷ്ണൻ വളരെ ശാന്തനായി, വളരെ നിസ്വാർത്ഥനായി ഇവർക്ക് വേണ്ടി വെള്ളം കോരി കൊടുക്കുകയാണ്. ഏതാനും സമയങ്ങൾ കഴിയുന്നു, ഇവർക്ക് തിരിച്ച് വിളിയുണ്ടാവുകയാണ്. അന്ന് സന്ദീപ് ഉണ്ണികൃഷ്ണനും കൂട്ടുകാരും ഒരിറക്ക് വെള്ളം പോലും കുടിക്കാതെ ആ പരിശീലനം പൂർത്തിയാക്കേണ്ടി വരികയാണ്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ കഥയാണെന്ന് തോന്നിയേക്കാം. എന്നാൽ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ കൂട്ടുകാരായ NDAയിൽ പഠിച്ച
കൂടെ പരിശീലനം നടത്തിയ NDA കേഡറ്റുകൾ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും 4 വർഷത്തെ NDA പരിശീലനം പൂർത്തിയാക്കി ഇദ്ദേഹം ലെഫ്റ്റനന്റ് റാങ്കിൽ ബീഹാർ റെജിമെന്റിലെ 7th ബറ്റാലിയനിൽ പ്രവേശിക്കുകയാണ്. ഇദ്ദേഹം ലെഫ്റ്റനന്റ് റാങ്കിലാണ് പ്രവേശിക്കുന്നത്. നമുക്കറിയാം NDA കഴിഞ്ഞാൽ ആദ്യം കൊടുക്കുന്ന ഓഫീസർ റാങ്ക് എന്ന് പറയുന്നത് ലെഫ്റ്റനന്റ് ആണ്. അത് ഓഫീസർ റാങ്കുകളിൽ ആർമിയിലെ ഓഫീസർ റാങ്കുകളിൽ ഏറ്റവും താഴെയുള്ള റാങ്കാണ്. ഓഫീസർ പോസ്റ്റാണ്, അതിൽ തന്നെ ഏറ്റവും താഴെയുള്ള റാങ്കാണ്. പിന്നീട് മുകളിലേക്കാണ് ബാക്കി റാങ്കുകൾ വരുന്നത്. NDA പരിശീലനം കഴിഞ്ഞ ഒരാൾ ആദ്യമായി നിയമിക്കപ്പെടുന്നത് ഈ റാങ്കിലായിരിക്കും. ഈ ലെഫ്റ്റനന്റ് റാങ്കിലേക്ക് എത്താൻ NDA പരിശീലനം കഴിയണം എന്ന നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഡിഗ്രിയുള്ള സാധാരണക്കാരനായ ഒരാൾക്ക് CDS എക്സാം എഴുതി, എൻ്റെ പ്രായവും ആർമി പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് പരീക്ഷ എഴുതി SSB ഇൻ്റർവ്യൂവിന് ശേഷം പിന്നെ കുറച്ച് കാലത്തെ പരിശീലനം, 4 വർഷമൊന്നുമില്ല, വളരെ കുറച്ച് കാലത്തെ പരിശീലനത്തിന് ശേഷം ലെഫ്റ്റനന്റ് റാങ്കിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ NDA പരിശീലനം എന്ന് പറയുന്നത് 4 വർഷം അടിമുടി സൈനികനാവാൻ വേണ്ട പരിശീലനമാണ്. അതുകൊണ്ട് തന്നെയാണ് സൈന്യത്തിൻ്റെ വലിയ വലിയ റാങ്കുകൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും NDAയിൽ നിന്ന് പാസ് ഔട്ടായിട്ടുള്ള ആളുകളായിരിക്കും ഉന്നത സ്ഥാനങ്ങളിൽ ഉണ്ടാവുക. എന്താണെങ്കിലും സന്ദീപ് ഉണ്ണികൃഷ്ണൻ NDAയിൽ നിന്ന് പാസ്സായി ലെഫ്റ്റനന്റ് റാങ്കിൽ പ്രവേശിക്കുകയാണ്. ഇദ്ദേഹം നല്ല രീതിയിൽ തന്നെ സൈനിക സേവനം നടത്തുകയാണ്. 1995 NDAയിലേക്ക് സന്ദീപ് ഉണ്ണികൃഷ്ണൻ കയറുന്നത്. 1999 ആവുന്ന സമയത്ത് അദ്ദേഹം പട്ടാളത്തിലേക്ക് ലെഫ്റ്റനന്റ് റാങ്കിൽ നിയമിക്കപ്പെടുകയാണ്. 4 വർഷം കൊണ്ട് ഇദ്ദേഹം ജോലിക്ക് വേണ്ടി കയറുന്നു. പക്ഷേ 1999 എന്ന വർഷത്തിലൊരു പ്രത്യേകത ഉണ്ട്. കാർഗിൽ യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ യുദ്ധത്തിലും സന്ദീപ് ഉണ്ണികൃഷ്ണൻ പങ്കെടുക്കുകയാണ്. ഇദ്ദേഹം അന്ന് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എന്നാലും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന പല സ്ഥലങ്ങളിലും എണ്ണി പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായി കണക്കാക്കുന്നത് കശ്മീരിൽ അദ്ദേഹം സ്ഥാപിച്ച ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റിനോട് ഏതാണ്ട് 200 മീറ്റർ മാറി മറ്റൊരു സൈനിക പോസ്റ്റ് സ്ഥാപിക്കാനുള്ള ദൗത്യം സന്ദീപ് ഉണ്ണികൃഷ്ണനും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റംഗങ്ങളും അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥരും ഏറ്റെടുക്കുകയാണ്. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ എല്ലാവരും കാണുന്ന എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തൂടെ പട്ടാളക്കാർക്ക് നടന്നു പോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് യുദ്ധസമയത്ത് എവിടെ നിന്ന് വേണമെങ്കിലും വെടിയേൽക്കാൻ സാധ്യതയുള്ളതാണ്. എന്നാൽ 6 പേരടങ്ങിയ ഒരു ടീമിനെ നയിച്ചുകൊണ്ട് സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഈ ദൗത്യം പൂർത്തിയാക്കുകയാണ്. പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റിനോട് വെറും 200 മീറ്റർ മാത്രം മാറി ഇന്ത്യ ഒരു സൈനിക പോസ്റ്റ് സ്ഥാപിക്കുകയാണ്. ഇതാണ് അദ്ദേഹം അന്ന് നടത്തിയ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇപ്പോഴും പലരും പറഞ്ഞു കേൾക്കുന്നത്. എന്താണെങ്കിലും ആ യുദ്ധം അവസാനിക്കുന്നു, പാകിസ്ഥാൻ തോൽക്കുന്നു, ഇന്ത്യ വിജയിച്ചു എന്ന കാര്യം നമുക്കറിയാം. പക്ഷേ പിന്നെയും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയെ 1000 മുറിവുകളിലൂടെ രക്തം വാർത്ത് കൊല ചെയ്യുക എന്ന ദൗത്യത്തിനായി അവർ ഭീകരവാദികളെ ട്രെയിൻ ചെയ്ത് ഇന്ത്യയിലേക്ക് അയക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളെ അവർ ഫണ്ട് ചെയ്ത് നിലനിർത്തുന്നുമുണ്ട്. യുദ്ധശേഷം കശ്മീരിലെ ഗുൽമാർഗിലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് വാർഫെയർ സ്കൂളിൽ നിന്ന് സന്ദീപ് ഉണ്ണികൃഷ്ണൻ മറ്റൊരു ട്രെയിനിങ് കൂടെ പൂർത്തിയാക്കുന്നുണ്ട്. ഉയർന്ന പ്രദേശത്ത് യുദ്ധം ചെയ്യാൻ പ്രത്യേകമായി കിട്ടുന്ന ഒരു പരിശീലനമാണിത്. ഇതിലും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്ത് നല്ല രീതിയിൽ തന്നെ ആ പരിശീലനം നേടുന്നുണ്ട്. പിന്നീട് അദ്ദേഹം നിരവധി സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയാനാണെങ്കിൽ സിയാച്ചിനിൽ 2 തവണ അദ്ദേഹം സർവീസ് അനുഷ്ഠിക്കുന്നുണ്ട്. ജമ്മു കശ്മീർ, ഹൈദരാബാദ്, രാജസ്ഥാൻ, എന്തിന് ഗുജറാത്ത് കലാപം കൊടുമ്പിരി കൊണ്ട നാളുകളിൽ ഗുജറാത്തിൽ പോലും അദ്ദേഹം തൻ്റെ സർവീസ് നടത്തുന്നുണ്ട്. ലെഫ്റ്റനന്റ് റാങ്കിൽ ഇന്ത്യൻ പട്ടാളത്തിൽ പ്രവേശിച്ച സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്തായാലും നല്ല രീതിയിൽ തന്നെ പട്ടാളത്തിന് വേണ്ടി വർക്ക് ചെയ്യുകയാണ്, രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കുകയാണ്. അതുകൊണ്ട് സാധാരണ രീതിയിൽ ടൈം അനുസരിച്ച് പ്രൊമോഷൻ കിട്ടാറുണ്ട്. പക്ഷേ കിട്ടണം എന്ന് നിർബന്ധമില്ല, നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ പ്രൊമോഷൻ കിട്ടുള്ളൂ. 4-5 വർഷം കഴിഞ്ഞാൽ ഒരു ലെഫ്റ്റനന്റ് ആയിട്ടുള്ള ഒരാൾക്ക് ക്യാപ്റ്റനായിട്ട് മാറാവുന്നതാണ്. സന്ദീപ് ഉണ്ണികൃഷ്ണൻ സ്വാഭാവികമായ ഈ പ്രൊമോഷൻ നേടിയെടുക്കുകയാണ്. പിന്നീടുള്ള 2 വർഷം കൊണ്ട് മേജർ റാങ്കിലേക്കും ഇദ്ദേഹം എത്തുകയാണ്. ഇതെല്ലാം ടൈം അനുസരിച്ചുള്ള പ്രൊമോഷനാണ്. ഈ പ്രൊമോഷൻ വഴി ഇദ്ദേഹം മേജർ റാങ്കിലേക്ക് എത്തപ്പെടുകയാണ്. ഈ സമയത്ത് തന്നെ ഇദ്ദേഹം മറ്റൊരു കോഴ്സ് പൂർത്തീകരിക്കുന്നുണ്ട്. നമ്മൾ ഘാതക് കമാൻഡോ അല്ലെങ്കിൽ ഘാതക് പ്ലാറ്റൂൺസ് എന്നെല്ലാം കേട്ടിട്ടുണ്ടാവും അല്ലേ? കമാൻഡോകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിശീലനം നേടിയ ആളുകളാണ് ഈ ഘാതക് ഫോഴ്സിലേക്ക് എത്തിപ്പെടുക. അവർ കമാൻഡോസ് ആയിരിക്കും. തൊട്ടടുത്ത് ഒരു ഭീകരവാദിയെ കിട്ടുകഴിഞ്ഞാൽ അടിച്ച് ശരിപ്പെടുത്താൻ പറ്റുന്ന, ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റുകൾ നടത്താൻ പറ്റുന്ന, ഭീകരവാദത്തെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകമായ പരിശീലനം നേടുന്ന, അതികഠിനമായ പരിശീലനം കഴിഞ്ഞു വരുന്ന സൈനികരാണ് ഈ ഘാതക് കമാൻഡോസ് എന്ന് പറയുന്നത്. ഈ ഘാതക് കമാൻഡോ ട്രെയിനിങ്ങും സന്ദീപ് ഉണ്ണികൃഷ്ണൻ എടുക്കുകയാണ്. ഇദ്ദേഹം ആ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, അന്ന് ആ പരിശീലനം നേടിയവരിൽ ടോപ്പ് റാങ്കിലാണ് ഇദ്ദേഹം പാസ്സാവുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം കമാൻഡോ ആയിട്ടും അതുപോലെ തന്നെ പട്ടാളക്കാർക്ക് പരിശീലനം നൽകാൻ സാധിക്കുന്ന, അതിനുവേണ്ടിയുള്ള അർഹതയുള്ള ഇൻസ്ട്രക്ടറായിട്ട് മാറുകയാണ്. സൈന്യത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ സന്ദീപ് ഉണ്ണികൃഷ്ണന് NSDയിൽ നിന്നും ക്ഷണം വരികയാണ്. NSD എന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് എന്ന് നമ്മൾ പറയും. കരിമ്പൂച്ചകൾ എന്നെല്ലാം നമ്മൾ പറയുന്ന കറുത്ത യൂണിഫോം ഇട്ട പട്ടാളക്കാർ എന്ന് നമ്മൾ വിളിക്കുന്ന ആളുകളാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവർ മിനിസ്ട്രി ഓഫ്
ഡിഫൻസിന് കീഴിലല്ല, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് അഥവാ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ്. ഇവർ പട്ടാളല്ല, ഒരു ഒരു അർദ്ധസൈനികം എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്, അർദ്ധസൈനിക വിഭാഗമാണ് എൻ എസ് ജി എന്ന് പറയുന്നത്. എൻ എസ് ജിയിലേക്ക് പലപ്പോഴും പട്ടാളത്തിൽ നിന്നും ആളുകൾ എടുക്കാറുണ്ട്. ഇത്തരത്തിൽ സന്ദീപ് ഉണ്ണികൃഷ്ണൻ എൻ എസ് ജിയുടെ ഇൻസ്ട്രക്ടറായിട്ട് സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പിലേക്ക് വരണമെന്ന് എൻ എസ് ജി ആവശ്യം ഉന്നയിക്കുകയാണ്. സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഈ ആവശ്യം സ്വീകരിക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹം പരിശീലനം കഴിഞ്ഞ്, എൻ എസ് ജിയുടെ പ്രത്യേകമായ പരിശീലനം കഴിഞ്ഞ് എൻ എസ് ജിയുടെ ഇൻസ്ട്രക്ടറായി 51 സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറുകയാണ്. പിന്നീട് അങ്ങോട്ട് എൻ എസ് ജിയുടെ ഭാഗമായി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം ചെയ്യുന്നത് എൻ എസ് ജിയിലേക്ക് വരുന്ന ആളുകൾക്ക് പരിശീലനം കൊടുക്കുക എന്നുള്ള കാര്യമാണ്. എൻ എസ് ജിയുടെ സൈനികരെ ട്രെയിൻ ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഇദ്ദേഹം ഒരു ഇൻസ്ട്രക്ടറായിട്ട് അവിടെ പ്രവർത്തിക്കുകയാണ്. 2008 ആവുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വിവാഹം കഴിയുന്നുണ്ട്. ഭാര്യയുടെ പേര് നേഹ ഉണ്ണികൃഷ്ണൻ. 2008 തന്നെ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ വിവാഹം കഴിഞ്ഞ അതേ വർഷം തന്നെ മറ്റൊരു കാര്യം നടക്കുന്നു. പാകിസ്ഥാനിൽ നിന്നും പരിശീലനം കഴിഞ്ഞ് ഒരു ബോട്ട് ഹൈജാക്ക് ചെയ്ത് മുംബൈയിലെത്തിയ ലഷ്കർ ഇ തൈബ ഭീകരവാദികൾ മുംബൈയെ നടുക്കി ഒരു ഭീകരവാദ ആക്രമണം നടത്തുകയാണ്. 2008 നവംബർ 26 അർദ്ധരാത്രിയാണ് ഈ ഭീകരവാദ ആക്രമണങ്ങൾ തുടങ്ങുന്നത്. താജ് ഹോട്ടലിലും ഒബ്രോയി ഹോട്ടലിലും നരിമാൻ ഹൗസിലും ലെപ്പോൾഡ് കഫേയിലും ഛത്രപതി ശിവജി ടെർമിനസിലും അടക്കം നിരവധി പ്രദേശങ്ങളിൽ ഒരേ സമയം AK-47 ധാരികളായ ഭീകരവാദികൾ ഭീകരാക്രമണം അഴിച്ചുവിടുകയാണ്. നിരവധി പേർ കൊല ചെയ്യപ്പെടുകയാണ്. ഒരേ സമയം നടക്കുന്ന ആക്രമണമായതുകൊണ്ട് തന്നെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് പോലീസിന് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. ഭീകരവാദ ആക്രമണങ്ങളുടെ ആദ്യ സമയങ്ങളിൽ ഈ ഭീകരവാദ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി മുംബൈയിൽ നിന്നും ആദ്യം എത്തിയത് ഇന്ത്യൻ നേവിയുടെ സ്പെഷ്യൽ ഫോഴ്സായ മാർക്കോസ് ആയിരുന്നു. എന്നാൽ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ എൻ എസ് ജി വിഷയത്തിൽ ഇടപെടുന്നു. അവർ ദൗത്യം ഏറ്റെടുക്കുന്നു. അവർ ആ ഓപ്പറേഷന് നൽകിയ പേരായിരുന്നു ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ. ഇതേ ഓപ്പറേഷനിൽ പങ്കെടുത്ത എൻ എസ് ജിയുടെ 51 സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പിൻ്റെ ടീം കമാൻഡറായിരുന്നു മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. ആദ്യം ഭീകരാക്രമണം നടന്നത് ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസിലായിരുന്നു. അവിടെ മുഹമ്മദ് അജ്മൽ അമീർ കസബും ഇസ്മായിലും ചേർന്ന് കൊലപ്പെടുത്തിയത് 58 സാധാരണ മനുഷ്യന്മാരെയായിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഒരേ സമയമാണ് ഭീകരാക്രമണം നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ എൻ എസ് ജി ഈ വിഷയത്തെ വളരെ ബുദ്ധിപരമായി സമീപിക്കുകയാണ്. അവർ വിവിധ ടീം അംഗങ്ങളായിട്ട് മാറുന്നു. ഓരോ അംഗങ്ങൾക്കും ഓരോ സ്ഥലത്തെ രക്ഷാപ്രവർത്തനത്തിന് ചുമതല കൊടുക്കുന്നു. പലപ്പോഴും ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് പോലും രക്ഷാപ്രവർത്തനം എൻ എസ് ജി നടത്തുന്നുണ്ട്. ഇതേ സമയം താജ് ഹോട്ടലിൽ തമ്പടിച്ച കുറച്ച് ഭീകരവാദികൾ സാധാരണ മനുഷ്യരെ ബന്ദികളാക്കുകയാണ്. അവിടെ നിന്നും ആളുകളെ രക്ഷിച്ചെടുക്കുക, ഭീകരവാദികളെ ന്യൂട്രലൈസ് ചെയ്യുക തുടങ്ങിയ ദൗത്യമായിരുന്നു മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ ടീമിനുണ്ടായിരുന്നത്. അതിനുവേണ്ടി അവർ പ്രവർത്തിക്കുകയാണ്. എന്നാൽ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനും ടീമും ഏറ്റെടുത്ത ഈ ദൗത്യം അതീവ ദുഷ്കരമായിട്ടുള്ള ഒരു ദൗത്യമായിരുന്നു. കാരണം താജ് ഹോട്ടലിനെ നമുക്കറിയാം എത്രത്തോളം വലിയൊരു ഹോട്ടലാണ്. 560 റൂമുകളാണ് ആ ഹോട്ടലിലുള്ളത്. ഈ 560 റൂമുകളിലും ഒരേ സമയം ലൈറ്റുകൾ തെളിയുകയാണ്. എവിടെയാണ് ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നത്, എവിടെയാണ് സാധാരണക്കാർ ഒളിച്ചിരിക്കുന്നത് എന്ന കാര്യം ഒരു കണക്കിനും ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. അതുകൂടാതെ നിരവധി നിലകളിലായിട്ട് ഇവർ സ്മോക്ക് പുകപടലങ്ങൾ ഉണ്ടാക്കുകയാണ്, ബോംബുകൾ പൊട്ടിക്കുകയാണ്. ആകെ മൊത്തം എവിടെയാണ് ഭീകരവാദികൾ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ വരികയാണ്. ഓപ്പൺ ഫയർ ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ സാധാരണ ജനങ്ങളും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഭീകരവാദികൾ മാത്രമായിരുന്നുവെങ്കിൽ വളരെ നിസ്സാരമായി നമ്മുടെ എൻ എസ് ജി കമാൻഡോസ് ഈ ദൗത്യം ഏറ്റെടുത്ത് വളരെ എളുപ്പത്തിൽ തന്നെ വിജയിപ്പിക്കുമായിരുന്നു. പക്ഷേ സാധാരണ ജനങ്ങളും ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഇവർ ചെയ്യുന്നത് എവിടെയാണ് സാധാരണക്കാർ കുടുങ്ങിക്കിടക്കുന്നത് എന്ന് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം അങ്ങോട്ട് പോയി സാധാരണക്കാരെ ഓരോരുത്തരെയായിട്ട് രക്ഷിക്കുകയാണ്. പിന്നീട് സന്ദീപ് ഉണ്ണികൃഷ്ണനും ടീമും 5-ാമത്തെയും 6-ാമത്തെയും നിലയിലേക്ക് പോവുകയാണ്. ആ നിലയിൽ ഭീകരവാദികൾ ഇല്ല എന്ന് അവർ ഉറപ്പുവരുത്തുന്നു. അവർക്ക് അവിടെ വെച്ചൊരു കാര്യം മനസ്സിലാവുന്നു, 4-ാമത്തെ നിലയിൽ ഒരു റൂമിൽ ഭീകരവാദികൾ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇവരാ കാര്യം മനസ്സിലാക്കുന്നു, അങ്ങോട്ട് പോകുന്നു. നേരെ വെടിവെക്കാൻ പറ്റില്ല, റൂം ചവിട്ടി തുറന്ന ശേഷം അവിടെ ഭീകരവാദികളാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അവർക്ക് ഫയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരെ വാതിൽ ചവിട്ടി തുറക്കുകയാണ്, ആ റൂമിനുള്ളിലേക്ക് കടക്കുന്നു. എന്നാൽ അവിടെ ഭീകരവാദികൾ തന്നെയായിരുന്നു. അവർ ഉടൻ തന്നെ വെടിയുതിർക്കുകയാണ്. സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ ബഡ്ഡി പേരായ സുനിൽ യാദവിന് 2 കാലുകൾക്കും വെടിയേൽക്കുകയാണ്. അദ്ദേഹം അവിടെ വീഴുന്നു. ഭീകരവാദികൾ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുകയാണ്. എന്നാൽ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഉടൻ തന്നെ തൻ്റെ ബഡ്ഡി പേരനെ സുനിൽ യാദവിനെ അവിടെ നിന്നും രക്ഷിച്ചെടുക്കുകയാണ്. അദ്ദേഹം സുനിൽ യാദവിനെ കയ്യിലെടുത്ത് രക്ഷിക്കുന്നു. ഈ സമയമായപ്പോഴേക്കും ഭീകരവാദികൾ മറ്റെങ്ങോട്ടോ രക്ഷപ്പെടുന്നു. ഭീകരാക്രമണത്തിൽ ഇന്ത്യ വിറങ്ങലിച്ച് നിൽക്കുന്ന മണിക്കൂറുകൾ കടന്നു പോവുകയാണ്. ജനങ്ങളെ ഇനിയും രക്ഷിക്കാനുണ്ട്, ഭീകരവാദികളെ ഇനിയും വകവരുത്താനുണ്ട്. നവംബർ 27 ആയപ്പോഴേക്കും സന്ദീപ് ഉണ്ണികൃഷ്ണൻ 14 ഒറ്റയ്ക്ക് രക്ഷിച്ചെടുക്കുന്നുമുണ്ട്. ഇദ്ദേഹം വീണ്ടും ഭീകരവാദികളെ തിരഞ്ഞ് മുകളിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഇദ്ദേഹവും ടീമും
മുകളിലേക്ക് പോകുന്നത് പക്ഷേ സെൻട്രൽ ഗോണിയിലൂടെയാണ്. ഇങ്ങനെ നടുവിലൂടെ പോകുന്ന സമയത്ത് നമുക്കറിയാം എല്ലാ ഭാഗത്തു നിന്നും ഇവർ എക്സ്പോസ്ഡ് ആണ്. മുൻപ് സന്ദീപ് ഉണ്ണികൃഷ്ണൻ പാകിസ്ഥാൻ സൈന്യത്തിന് മുന്നിലൂടെ നെഞ്ചു വിരിച്ച് ഇങ്ങനെ പോയിട്ട് ഒരു പോസ്റ്റ് സ്ഥാപിച്ച കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ യാതൊരു ഭയവുമില്ലാതെ എന്നാൽ ശ്രദ്ധയൊട്ടും കൈവിടാതെ ഇവർ ടീം മുകളിലേക്ക് പോവുകയാണ്. എന്നാൽ ഒന്നാം നിലയിലായിരുന്നു ആ സമയത്ത് ഭീകരവാദികൾ ഒളിച്ചിരുന്നത്. ഇവർ പുറകിൽ നിന്നും വീണ്ടും വെടിയുതീർക്കുകയാണ്. ഈ സമയത്ത് സന്ദീപ് ഉണ്ണികൃഷ്ണൻ ടീമിലെ മറ്റംഗങ്ങളോട് പൊയ്ക്കോളാൻ ആവശ്യപ്പെട്ട് ഒറ്റയ്ക്ക് ഭീകരവാദികളെ ചേസ് ചെയ്യുകയാണ്. താൻ പിന്തുടരുന്നത് 4 ഭീകരവാദികളെയാണെന്ന് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ തിരിച്ചറിയുന്നു. അദ്ദേഹം ആ സമയത്ത് NSG ഒഫീഷ്യൽസിനോട് പറയുന്നത് ഡു നോട്ട് കം അപ്പ്, ഐ വിൽ ഹാൻഡിൽ ദം എന്നായിരുന്നു. 4 ഭീകരവാദികളെ താൻ ഒറ്റയ്ക്ക് നേരിട്ട് കൊള്ളാം, ആരും വരണ്ട എന്ന് സധൈര്യം അദ്ദേഹം വിളിച്ചു പറയുകയാണ്. ആ മനുഷ്യൻ്റെ ധീരത എത്രത്തോളം ഉണ്ട് എന്ന് ചിന്തിക്കാൻ പറ്റുമോ എന്ന കാര്യം പോലും സംശയമാണ്. കാരണം ഭീകരവാദികൾ ആയുധധാരികളാണ്, അവരുടെ കയ്യിൽ ഗ്രനേഡ്സ് ഉണ്ട്, അവരുടെ കയ്യിൽ AK-47 ഉണ്ട്. 4 പേരാണുള്ളത്, ഏത് നിമിഷവും തൻ്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ അവരെ ഒട്ടും ഭയപ്പെടാതെ അവരെ വെടിവെച്ച് വീഴ്ത്താൻ തന്നെ സന്ദീപ് ഉണ്ണികൃഷ്ണൻ മുന്നോട്ട് പോവുകയാണ്. താജ് ഹോട്ടലിൻ്റെ നോർത്തേൺ എൻഡിലുണ്ടായിരുന്ന ബോർഡ് റൂമിലേക്ക് ഈ ഭീകരവാദികളെ അദ്ദേഹം ഓടിച്ചു കയറ്റുകയാണ്. എന്നാൽ ഈ ശ്രമത്തിനിടെ അദ്ദേഹത്തിൻ്റെ വലത് കയ്യിൽ ആദ്യം ഒരു വെടിയേൽക്കുകയാണ്. അദ്ദേഹത്തിന് വീണ്ടും രക്ഷപ്പെടാൻ പറ്റുമെന്നും ഭീകരവാദികളെ മുഴുവനായി ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുമെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ വീണ്ടും അദ്ദേഹത്തിന് വെടിയേൽക്കുന്നു. 2008 നവംബർ 28 അദ്ദേഹത്തിൻ്റെ വീരമൃത്യു രേഖപ്പെടുത്തുന്നു. എന്നാൽ സന്ദീപ് ഉണ്ണികൃഷ്ണൻ താജ് ഹോട്ടലിൻ്റെ നോർത്തേൺ എൻഡിലെ ബോൾഡ് റൂമിലേക്ക് ഓടിച്ചു കയറ്റിയ ഭീകരവാദികളെ വകവരുത്താൻ NSG പിന്നീട് ഒരുപാട് പ്രയാസമില്ലായിരുന്നു. അവർ വളരെ നിഷ്പ്രയാസം ആ 4 ഭീകരവാദികളെയും വകവരുത്തുകയാണ്. നവംബർ 26 മുതൽ 29 വരെ നീണ്ടുനിന്ന മുംബൈ ഭീകരാക്രമണത്തിൽ 166 ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. 300-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുന്നുണ്ട്. തങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, തങ്ങൾക്ക് യാതൊരു വിധത്തിലും പകയുണ്ടാവേണ്ട കാര്യമില്ലാത്ത തികച്ചും സാധാരണക്കാരായ ആളുകളെ കൊല്ലാൻ വേണ്ടി പ്രത്യേക പരിശീലനം നേടി ഒരു ബോട്ട് ഹൈജാക്ക് ചെയ്ത് ഇന്ത്യയിലെത്തി അത് നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ അവരെ തലച്ചോറിനെ ഏത് തരം വൈറസ് ആയിരിക്കും ബാധിച്ചിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് ഇരുത്തി ആലോചിക്കേണ്ടതാണ്. ഇത്തരത്തിൽ നിഷ്കരുണമായി സാധാരണക്കാരായ മനുഷ്യരെ കൊന്നുതള്ളിയതിൻ്റെ മുറിവുകൾ ഇന്നും ഇന്ത്യയിൽ ഉണങ്ങിയിട്ടില്ല എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. എന്താണെങ്കിലും 2009 ജനുവരി 26 റിപ്പബ്ലിക് ഡേയിൽ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ രാജ്യത്തിന് വേണ്ടി നൽകിയ സേവനങ്ങളെ പരിഗണിച്ച് സ്വജീവൻ തന്നെ രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി അർപ്പിച്ചതിൽ ആദരസൂചകമായി പ്രസിഡന്റ് പ്രതിഭാ പാട്ടീലിൻ്റെ കയ്യിൽ നിന്നും മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ അമ്മ ശ്രീമതി ധനലക്ഷ്മി ഉണ്ണികൃഷ്ണൻ അശോക ചക്ര ഏറ്റുവാങ്ങുന്നു. അദ്ദേഹത്തിന് രാജ്യം അശോക ചക്ര സമ്മാനിക്കുന്നുമുണ്ട്. നമ്മുടെ മേജറിന് അശോക ചക്ര കിട്ടിയ കാര്യം പറഞ്ഞതുകൊണ്ട് മറ്റൊരാൾക്ക് അശോക ചക്ര കിട്ടിയ കാര്യം ഈ അവസരത്തിൽ പറയണം എന്ന് തോന്നുകയാണ്. ഈ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ സമയത്ത് തന്നെ മുൻ പട്ടാളക്കാരനായിരുന്ന, ഈ ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് മുംബൈ പോലീസിലെ ASI ആയിരുന്ന തുക്കാറാം ഒബ്ലെ എന്ന് പറയുന്ന വ്യക്തിക്ക് പിന്നീട് രാജ്യം അശോക ചക്ര നൽകുന്നുണ്ട്. അജ്മൽ കസബ് എന്ന് പറയുന്ന ഒരു ഭീകരവാദിയെയാണ് മുംബൈ ഭീകരാക്രമണത്തിൻ്റെ ഭാഗമായി ആ സമയത്ത് നമ്മൾ ജീവനോടെ പിടികൂടുന്നത്. മറ്റാരെയും നമുക്ക് ജീവനോടെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. കാരണം എല്ലാവരെയും വകവരുത്തേണ്ട അവസ്ഥ പോലും നമുക്ക് വരികയാണ്. ഇനി ജീവനോടെ പിടിക്കപ്പെടുമെന്ന അവസ്ഥയായാൽ അവർ സ്വയം ജീവൻ അവസാനിപ്പിക്കും എന്ന കാര്യവും നമുക്കറിയാവുന്നതാണ്. സാധാരണ മനുഷ്യന്മാരെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന AK-47 ഉപയോഗിച്ച് തുരുതുര വെടിവെച്ചുകൊണ്ടിരുന്ന അജ്മൽ കസബിനെ കണ്ട തുക്കാറാം ഒബ്ലെ എന്ന് പറയുന്ന മുംബൈ പോലീസിലെ ASI അദ്ദേഹത്തെ വട്ടം പിടിക്കുകയാണ്. അജ്മൽ കസബിൻ്റെ കയ്യിലുണ്ടായിരുന്ന AK-47 കൊണ്ട് നിരന്തരം അജ്മൽ കസബ് ഈ പോലീസുകാരൻ്റെ ദേഹത്തുകൂടെ വെടിയുണ്ടകൾ പായിച്ചുവെങ്കിലും ഉടുമ്പ് പിടിക്കുന്നത് പോലെ പിടിച്ച് അജ്മൽ കസബിനെ ജീവനോടെ രാജ്യത്തിന് ഏൽപ്പിക്കാൻ ആ പോലീസുകാരന് സാധിച്ചു. 23 വെടിയുണ്ടകൾ ഏറ്റുവാങ്ങിയാണ് അദ്ദേഹം അന്ന് മരണപ്പെട്ടത്. മുംബൈ ഭീകരാക്രമണം നടത്തിയത് പാകിസ്ഥാനാണ് എന്ന് സ്ഥാപിക്കാനുള്ള പ്രധാന തെളിവ് അജ്മൽ കസബായിരുന്നു. അജ്മൽ കസബ് അടക്കമുള്ള മറ്റ് ഭീകരവാദികളെല്ലാം തന്നെ ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയത് ഒരു പ്രത്യേക പദ്ധതി കൂടെ മുന്നിൽ കണ്ടിട്ടായിരുന്നു. ഇവരെല്ലാം ഭീകരാക്രമണം നടത്തിയ സമയത്ത് അല്ലെങ്കിൽ മരണപ്പെട്ട സമയത്ത് ഇവരെ കൈകളിലെല്ലാം ചരടുകളുണ്ടായിരുന്നു. ഇവരെ കൈകൾ നിന്നും പിടിച്ചെടുക്കപ്പെട്ട ഐഡൻറ്റിറ്റി കാർഡുകളെല്ലാം തന്നെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഹിന്ദു പേരുകളുള്ള ഐഡൻറ്റിറ്റി കാർഡുകളായിരുന്നു. പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമണം ഇന്ത്യ നടത്തിയതാണ് എന്ന് സ്ഥാപിക്കാൻ, ഇന്ത്യയിൽ തന്നെ ഇന്ത്യ നടത്തിയതാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ആ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ അജ്മൽ കസബിനെ ജീവനോടെ പിടിച്ചതുകൊണ്ട് മാത്രം ആ പദ്ധതി പരാജയപ്പെടുകയാണ്.
നമുക്ക് ശ്രദ്ധിച്ചാലറിയാം, ഇന്ത്യയിലാവട്ടെ മറ്റേതെങ്കിലും സ്ഥലത്താവട്ടെ ഭീകരവാദ ആക്രമണം നടക്കുമ്പോൾ ആ ഭീകരവാദ ആക്രമണത്തെ ന്യായീകരിക്കാൻ ആ രാജ്യം തന്നെ ചെയ്തതാണ് എന്ന് പറയുന്ന പല പ്രവണതകളും നമ്മൾ കാണാറുണ്ട്. ഒന്നിലധികം സ്ഥലങ്ങളിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം, അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണം അമേരിക്ക തന്നെ നടത്തിയതാണ്, ശ്രീലങ്കയിൽ നടന്ന ഭീകരാക്രമണം ശ്രീലങ്ക തന്നെ നടത്തിയതാണ്, കശ്മീരിൽ നടന്ന ഭീകരാക്രമണം ഇന്ത്യ തന്നെ നടത്തിയതാണ്, മുംബൈയിൽ നടന്ന ഭീകരാക്രമണവും ഇന്ത്യ തന്നെ നടത്തിയതാണ്. ഈ ഒരു പാറ്റേൺ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഏത് രാജ്യത്ത് നടത്തിയാലും ഭീകരവാദത്തെ ഡയറക്റ്റായി ന്യായീകരിക്കാൻ പറ്റില്ല എന്ന അവസ്ഥ വരുമ്പോൾ വളഞ്ഞ വഴിയിലൂടെ ന്യായീകരിക്കാൻ വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്നതാണ്. പല ആളുകളും ഒരു പക്ഷേ ഈ ഒരു പദ്ധതിയിൽ വീണു പോകുന്നുമുണ്ട്, അറിയാതെ ഇത് പറഞ്ഞു പോകുന്നുമുണ്ട്. അപ്പോൾ അത്തരമൊരു പദ്ധതി നടപ്പിലാക്കാൻ പാകിസ്ഥാൻ ആ സമയത്ത് ശ്രമിച്ചിരുന്നു. ഒരു പക്ഷേ അജ്മൽ കസബിനെ ജീവനോടെ കിട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മളിപ്പോഴും ആ ഒരു അപവാദം കേൾക്കേണ്ടി വരുമായിരുന്നു. കാരണം പാകിസ്ഥാൻ മിഷണറികൾ ഇന്ത്യയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി തന്നെ അത്തരം ആളുകളുണ്ട് എന്ന കാര്യവും നമുക്കറിയാവുന്നതാണ്. കാര്യം എന്താണെങ്കിലും അതിലേക്ക് കൂടുതൽ ഞാൻ കടക്കുന്നില്ല. ഇന്ന് പറഞ്ഞിട്ടുള്ളത് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ നമ്മൾ കേട്ടിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട യഥാർത്ഥ കഥയാണ്. അദ്ദേഹത്തിൻ്റെ വീരമൃത്യുവിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പറയുന്ന ചില സ്ഥലങ്ങളിൽ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്ന് അഭിസംബോധന ചെയ്യുന്നതിന് പകരം ഒരു പക്ഷേ സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടാവും. അത് അദ്ദേഹം മേജർ റാങ്ക് കിട്ടുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിലായിരിക്കാം അങ്ങനെ പറഞ്ഞത്. ചില സ്ഥലത്ത് അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ടാവും. അതൊരിക്കലും ബഹുമാനക്കുറവല്ല എന്ന് മാത്രം മനസ്സിലാക്കുക. സംസാരിക്കുമ്പോൾ അങ്ങനെ വന്നു പോകുന്നതാണ്. നിങ്ങൾക്ക് ഈ കഥ മനസ്സിലായി എന്ന് തന്നെ കരുതുകയാണ്. ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും എത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ആളുകൾ ഈ വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്കെന്തായാലും മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.